ഓം ശാന്തി ജീവിതത്തില് എനിക്കിതല്ലാതെ മറ്റൊരു വഴിയും എന്ന് കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ ശ്വാസം കിട്ടാൻ വേണ്ടി പെടയ്ക്കും പോലെ ഒരു കാര്യത്തിന് വേണ്ടി അത്രയും കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാല് അവിടെ നിന്ന് എന്തും നേടിയെടുക്കാനുള്ള ശക്തി അവരോട് ഉണർന്നു വരിക തന്നെ ചെയ്യും ആ ശക്തി ഉണർത്താൻ നമുക്ക് സാധിച്ചാലുണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ ഇച്ഛ കൊണ്ട് ഉണർത്താൻ സാധിച്ചാല് എനിക്ക് ജയിച്ചേ തീരുന്നതായിട്ടുള്ള വാശി കൊണ്ട് നിങ്ങൾക്ക് ഉണർത്താൻ സാധിച്ചാൽ എങ്കിൽ ജീവിതം വളരെ സരളമായിട്ട് മുന്നോട്ട് പോകും ഞാനൊരു കൊച്ചു കഥ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് രാജാക്കന്മാർ ഒരു രാജ്യം വളരെ ചെറുതായിരുന്നു മറ്റൊരു രാജാവ് വലിയ രാജാവായിരുന്നു രണ്ട് രാജാക്കന്മാരും തമ്മിൽ ഒരു നദിയുടെ അക്കരയും ഇക്കരയാണ് രണ്ട് രാജ്യങ്ങളുണ്ടായിരുന്നത് ആ വലിയ രാജാവും ചെറിയ രാജാവും തമ്മിൽ എന്നും ആയിരുന്നു അങ്ങനെ ഒരിക്കൽ വലിയ രാജാവിന്റെ അടുത്ത് നിന്ന് ചെറിയ രാജാവിന് ഒരറിയിപ്പ് വരികയാണ് ഇനി എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ചെറിയ രാജ്യത്തിന് വലിയ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുവെന്നും രാജാവിനെ തടവിലാക്കും എന്നതായിരിക്കുന്ന വാർത്ത വന്നു അപ്പൊ ചെറിയ രാജാവിന് വാർത്ത കിട്ടി സൈനികരും മന്ത്രിയൊക്കെ ആയി കൂടി ആലോചിച്ചപ്പോൾ ചെറിയ രാജ്യത്തെ രാജാവ് പറയുകയാണ് അദ്ദേഹം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം മൂന്ന് ദിവസം മുന്നേ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാമെന്ന് അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയം തോന്നി പക്ഷെ എന്നാലും അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ സാധിച്ചാലോ എന്ന് രാജാവിൻ്റെ ഒരു ആശയവുമായിട്ട് എല്ലാവരും കൂടി ചേർന്നു അങ്ങനെ രാജാജ്ഞ പ്രകാരം തോണികൾ തയ്യാറായി രാത്രിയുടെ ഇരുട്ടിൽ രാത്രി ആരംഭിച്ച് ഇരുട്ട് വരുന്നുകഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും തന്നെ തോണികളിൽ ആ രാജ്യത്തിലേക്ക് നദി കടന്ന് അക്കരെ എത്തി നദി കടന്ന് സൈന്യം മുഴുവൻ അക്കരെ എത്തിയെന്ന് കണ്ടവശം രാജാവ് ആജ്ഞാപിച്ചു എല്ലാ തോണികളെയും കത്തിച്ചു കളഞ്ഞോണാൻ എല്ലാ തോണിയും കത്തിച്ചു കളഞ്ഞപ്പോ സൈനികരെ മുന്നിൽ പിന്നെ പോംവഴിയില്ലാതായിപ്പോയി ഒന്നുകിൽ അവർക്ക് ആ രാജ്യത്തെ രാജാവിന് യുദ്ധം ചെയ്തു തോൽപ്പിക്കാം അല്ലെങ്കിൽ മരിക്കാം രണ്ട് ഓപ്ഷൻ മാത്രമായി മാറി രക്ഷയില്ല മുന്നിലെ ജീവൻ മരണ പോരാട്ടം എന്നൊരവസ്ഥ വന്നപ്പോൾ ആ കുറച്ച് സൈന്യത്തെ വെച്ചുകൊണ്ട് ആ രാജാവ് അവരുടെ മാക്സിമം കപ്പാസിറ്റിയിൽ യുദ്ധം ചെയ്തു വലിയ രാജാവിന് ചെറിയ രാജാവ് തോൽപ്പിക്കുകയും ചെയ്തു ഇത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സന്ദർഭമാണ് ഇനി എനിക്ക് എവിടെ നീങ്ങാനില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അത് നമ്മുടെ മാക്സിമം കപ്പാസിറ്റീനെ പുറത്തെടുപ്പിക്കും നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും അതൊരു പക്ഷേ നമ്മൾ വിചാരിച്ചു പോകും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നത് നന്നായി പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാനായിട്ട് അത്രയും എഫിഷ്യൻറ് ആയിട്ട് മാറിയത് എന്ന് പോലും നമുക്ക് പിന്നെ തോന്നിപ്പോകും അപ്പൊ ജീവിതത്തിൽ പലപ്പോഴും കഠിനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കഠിനമായ സാഹചര്യങ്ങളിൽ നമ്മൾ പഴിക്കാതെ വിഷമിക്കാതെ ഇനി ഞാൻ എന്തു ചെയ്യും ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് വീണ്ടും 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 ടെൻഷനടിച്ച് ചിന്തിക്കാതെ ചിന്തിക്കുന്നത് രണ്ട് വഴിയുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് രണ്ട് വിധത്തിൽ നമുക്ക് ചിന്തിക്കാം ഓക്കെ ഇപ്പം എൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഞാൻ മാക്സിമം ബെനിഫിഷ്യൽ ആയിക്കൊണ്ട് എങ്ങനെ പുറത്ത് കടക്കും എന്ന് നമുക്ക് ചിന്തിക്കുന്നുവെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ് മറിച്ച് എൻ്റെ അടുത്ത് പലരും ഫോൺ ചെയ്ത് പറയാറുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ടെൻഷനടിച്ച് എനിക്കിനൊരു വഴിയും ഇല്ലല്ലോ എന്ന അർത്ഥത്തിൽ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കരുത് പോസിറ്റീവായിട്ട് ചോദിക്കൂ ഇതാണ് എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അപ്പൊ ഇനി ഞാൻ എന്തു ചെയ്യും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുനായിട്ടും ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് പേരുടെ കരഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് ഇനി ഞാൻ എന്തു ചെയ്യും തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കുറച്ചു സമയം അവനവന് വേണ്ടി ഉപയോഗിച്ചേ പറ്റൂ വലിയ വലിയ വരദാനങ്ങൾ നേടാൻ വേണ്ടി യുഗങ്ങളോളം തപസി അസുരന്മാരും ഋഷിമാരും രാജാക്കന്മാരും ഒക്കെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പുരാണങ്ങളിലെ കഥകളിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കുറച്ചധികം സമയം അവനവന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാവുന്ന സമയം അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇനി ഞാൻ എന്തു ചെയ്യും എന്നാലോചിച്ച് ടെൻഷനടിക്കുകയല്ല ഇപ്പോഴീ സമയം എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു എന്നാൽ പ്രോപ്പർ പ്ലാനിങ്ങിൻ്റെ രീതിയിൽ ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് നമുക്ക് ചിന്തിക്കണം ഒരു പക്ഷെ നമ്മളിപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഏത് ഡേറ്റില് എന്നാർക്കും പറയാൻ പറ്റുണ്ടാവില്ല പക്ഷേ എത്ര സമയം കിട്ടുന്നു അത്ര സമയം ഇന്നത്തെ ദിവസം ഓക്കെ ഈ ദിവസം വരെ എനിക്ക് ഇനി പുറത്തിറങ്ങേണ്ട കാര്യമില്ല മറ്റൊന്നുമില്ല കുറച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം നമ്മളെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യശാലികളാണ് അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്തായാലും പട്ടിണി കിടന്ന് മരിക്കേണ്ട അവസ്ഥ നമുക്ക് ആർക്കും ഗവൺമെന്റിന്റെ പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ട് നമ്മൾ അനുഗ്രഹീതരായവരാണ് അപ്പം ആവശ്യം ഒരു നേരത്തിന് കുറച്ച് കഞ്ഞു കുടിക്കാൻ നമുക്ക് ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട അത് കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാലും കുഴപ്പമില്ല ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം എന്ന നിധിയെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം മാക്സിമം നല്ല പ്ലാൻ ഉണ്ടാക്കാൻ നോക്കൂ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് നമ്മുടെ ടാലന്റ് എന്തെന്ന് കണ്ടെത്താൻ വേണ്ടിയതായിട്ടുള്ള സമയം നോക്കൂ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിരിക്കുന്ന ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് നോക്കൂ നമുക്ക് അഥവാ ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ കുറച്ചധികം സമയം എടുത്തുകൊണ്ട് രാവിലെയും വൈകുന്നേരം രാത്രി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മെഡിറ്റേഷനിലൂടെ സ്വയം അവനവൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ പോസിറ്റിവിറ്റി എന്തെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഇൻട്രസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടി പഠിച്ചു നോക്കി ജീവിതത്തെ വിശകലനം ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യത്തിൽ മാക്സിമം നോളജ് കളക്ട് ചെയ്യാൻ ഒരിക്കലും നോളജ് അറിയുന്നതിലും പഠിക്കുന്നതിലും തടയാൻ ഒരാളെ കൊണ്ടും ഇപ്പോൾ സാധിച്ചിട്ടില്ല അതിൽ യാതൊരു സംശയവും ഇല്ല ഏത് ഫീൽഡിനെ കുറിച്ചും എത്രയും വിശദമായിട്ട് പഠിക്കാനുള്ളതായിട്ടുള്ള അവസരം ഇത് തന്നെയാണ് ഇന്റർനെറ്റിന്റെ മാധ്യമത്തിലൂടെ നമുക്ക് ഏത് സ്ഥലത്തെ ഏത് എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അനുഭവം അറിയണോ കഥ അറിയണോ അവരുടെ സ്ട്രാറ്റജി അറിയണോ ഇതിനൊക്കെയുള്ളതായിരിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് അവൈലബിളാണ് നമുക്കെന്നും സമയമില്ലായ്മയാണ് പഠിക്കാൻ നമുക്കെന്നും സമയമില്ലായ്മയാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ നമുക്കെന്നും സമയമില്ലായ്മയാണ് നമ്മളെ അറിയാൻ നമ്മളെ കണ്ടെത്താൻ ഇത് നമ്മളെ കണ്ടെത്താനുള്ള സമയമാണ് നമ്മളെ അറിയാനുള്ളതായിരിക്കുന്ന സമയമാണ് പഠിക്കാനുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിനെ പ്രോപ്പർ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന സമയമാണ് നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ ഉണർത്തിയെടുത്തുകൊണ്ട് ശക്തിശാലി വ്യക്തിത്വങ്ങളായിട്ട് പുറത്തിറങ്ങാനുള്ളതായിരിക്കുന്ന സമയമാണ് തപസ്സിലൂടെ തൻ്റെ സർവസ്വവും നേടിയെടുക്കാനായിക്കൊണ്ട് എത്രയോ വർഷങ്ങൾ പുറ്റുവന്നു മൂടിയ വാത്മീകത്തിൽ നിന്നായിരുന്നു രാമായണം ജനിച്ചത് ഇന്നും ആദികവി വാത്മീകി എന്നറിയപ്പെടുന്നു പുറ്റു വരാനുള്ള സമയമൊന്നും നമുക്ക് എന്തായാലും ഇല്ല പക്ഷെ മനസ്സിൽ പുറ്റുകെട്ടാതെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് മനസ്സിനുള്ളിൽ നിന്ന് ശുദ്ധമായ സങ്കല്പങ്ങളുടെ പുതിയ പുതിയ പ്ലാനുകൾ കണ്ടെത്താൻ വേണ്ടി നല്ല നല്ല ആളുകളുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്താൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓൾമോസ്റ്റ് ഓൾ ആളുകളും ഫ്രീ ആയിരിക്കുകയാണ് വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരുന്ന് ബോർ അടിക്കുന്നവരെ വിഷമിക്കുന്നവരാണ് അതേസമയം സമാനമായ ചിന്താഗതിയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ അടുത്തുണ്ട് അത്തരത്തിലൊക്കെ നമ്മുടെ ചിന്തകളെ പങ്കുവെച്ചുകൊണ്ട് നല്ല നല്ല ആശയങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ബിസിനസ്മാൻ ആണെങ്കിൽ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അവരുടെ ആർട്ടിക്കിൾസ് വായിക്കുക പഠിക്കുക അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ രീതിയിൽ നമ്മുടെ പ്ലാൻ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം ദിവസവും നമ്മളെ മൂർച്ച വെപ്പിക്കാൻ വേണ്ടി നമ്മുടെ കമ്പനി അഥവാ വലിയൊരു ഫേമാ ാണ് നിൽക്കുള്ളതെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിരുന്നു ഭാര്യമാര് വന്ന് ഭർത്താക്കന്മാരോട് പറയുന്നു ഓഫീസ് ലോക്ക്ഡൗൺ കഴിഞ്ഞു പോണ്ടേന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ് എൻ്റെ ഓഫീസ് ഏത് ഓഫീസ് ആയിരുന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥ ആ പലപ്പോഴും എനിക്കത് ശരിയാന്ന് തോന്നാറുണ്ട് ഇതെല്ലാം വിട്ട് ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ടോ സീരിയൽ കണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെയോ സമയം ചെലവഴിക്കുന്നവർ മൂന്ന് മാസം കൊണ്ട് പക്ഷേ മൂന്ന് വർഷം പുറകിലേക്ക് അവരുടെ കപ്പാസിറ്റി പോയേക്കും അതേസമയം മൂന്ന് മാസം കൊണ്ട് മുപ്പത് വർഷം മുന്നോട്ടേക്ക് നമുക്ക് യാത്ര ചെയ്യാം അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമെങ്കിൽ അതുകൊണ്ട് ഇത് നമുക്ക് ഡു ഓർ ഡൈ ടൈമാണ് ഇനി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായേക്കാം പ്രശ്നങ്ങൾ കുറെ കൂടെ രൂക്ഷമായേക്കാം പക്ഷെ നിങ്ങളുടെ സ്വന്തം കപ്പാസിറ്റി കൊണ്ട് നമ്മുടെ മൈൻഡ് പവർ കൊണ്ട് നമ്മുടെ സ്റ്റഡി കൊണ്ട് നമ്മുടെ എംപവർമെന്റ് കൊണ്ട് കാലു വെക്കുമ്പോൾ നമ്മുടെ വിജയം നമ്മുടെ കാൽ കീഴിൽ വന്ന് നിൽക്കാൻ വേണ്ടി നിങ്ങളെ സ്വയം മൂർച്ച മൂച്ചവെപ്പിക്കാനുള്ളതായിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇത് പ്രോപ്പർ ആയിട്ട് ഡു ഓർ ഡൈൻ ടൈമാണ് ഇവിടെ പഠിക്കുക സ്വന്തമാക്കുക പവർഫുള്ളാവുക അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുന്നുവെങ്കിൽ വിജയം നമുക്കുള്ളതാണ് ഡൂ ആണ് നമുക്ക് അതല്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന സമയങ്ങൾ കുറച്ചും കൂടെ ടഫായിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം ഞാനിതാരും പേടിപ്പിക്കാൻ പറയല്ല പക്ഷെ റിയാലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന റിയാലിറ്റി അതുകൊണ്ട് ആ അവസ്ഥയിൽ ഞാൻ കാല് വെക്കുമ്പോൾ അവിടെ എനിക്ക് കാൽ ഉറപ്പിച്ച് വെക്കാൻ പറ്റണം എന്ത് തന്നെ സംഭവിക്കുമ്പോഴും അതിനുള്ളിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രോപ്പർ വേല് ആയിക്കൊണ്ട് മുന്നോട്ട് മാറ്റാൻ സാധിക്കണം സ്വയം സമയമാണ് അതുകൊണ്ട് സമയം എന്ന നിധിയെ ഒരിക്കലും ഇത് വിജയിക്കാനുള്ള യുദ്ധമാണ് അതുകൊണ്ട് എല്ലാ രീതിയിലും സജ്ജമാകാൻ സമയത്ത് ഉപയോഗിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന വീഡിയോകൾക്കായി ഞങ്ങളുടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ ലഭിക്കുന്നതിനായി ക്ലിക്ക് ഒപ്പം ठीक इंस्टग्राम पेजो नंबर